നമസ്കാരം, കായിക വാർത്തകളുമായി ഇത് വണിഞ്ച മലയാളം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് നാളെ പൂനെയിൽ തുടക്കമാവുകയാണ്. മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയ്ക്ക് ടീമുകൾ ഇന്നലെ തന്നെ പൂനെയിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മത്സരവും കാണികളില്ലാതെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ തന്നെയാണ് മത്സരങ്ങൾ നടക്കുക. കാരണം മഹാരാഷ്ട്രയിലൊക്കെ കോവിഡ് കേസ് അതുപോലെ കൂടുകയാണ്. നിലവിലെ ലോകകപ്പ് ജേതാക്കളായ ഇംഗ്ലണ്ടിനെ ഏകദിനത്തിൽ കീഴടക്കുക ഇന്ത്യക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. മികച്ച താരനിര ഇരു കൂട്ടർക്കും ഉള്ളതുകൊണ്ട് തന്നെ വിജയം ആർക്കൊപ്പം നിൽക്കാൻ ഒരു പ്രൊഡിക്ഷൻ സാധ്യതയില്ല. ഇതുവരെയുള്ള പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിൽ കൂടുതൽ റൺസ് നേടിയ അഞ്ച് താരങ്ങൾ ആരൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ആ താരങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അത്തരം മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു. നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കാം. മുൻ ഇന്ത്യൻ നായകൻ MS ധോണിയാണ് തലപ്പത്തുള്ളത്. ഇംഗ്ലണ്ടിനെതിരെ 48 ഏകദിനങ്ങളിലാണ് ധോണി കളിച്ചത്. നേടിയതാവട്ടെ 1546 റൺസും. പലതവണയും ഇന്ത്യയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ധോണിക്ക് 3 ലയൺസിനെതിരെ 46.84 എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയാണ് ഉള്ളത്. ഒരു സെഞ്ചുറിയും 10 അർദ്ധ സെഞ്ചുറിയും ധോണി ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ടുണ്ട്. 2013 ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയത്. രണ്ടാം സ്ഥാനത്ത് മുൻ ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ യുവരാജ് സിംഗ് ആണ്. 1523 റൺസാണ് യുവി 3 ലയൺസിനെതിരെ നേടിയിട്ടുള്ളത്. 37 ഏകദിനങ്ങളിൽ നിന്ന് 50.76 എന്ന മികച്ച ശരാശരിയും യുവരാജിനുണ്ട്. 4 സെഞ്ചുറിയും 7 അർദ്ധ സെഞ്ചുറിയും ഇംഗ്ലണ്ടിനെതിരെ യുവരാജ് നേടിയിട്ടുണ്ട്. രോഗബാധയെ തുടർന്ന് ടീമിന് പുറത്തായ യുവരാജ് മടങ്ങിവരവിൽ ഇംഗ്ലണ്ടിനെതിരെ 150 റൺസും നേടിയിരുന്നു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഈ റെക്കോർഡിൽ മൂന്നാം സ്ഥാനത്തുള്ളത്. 37 മത്സരങ്ങളിൽ നിന്ന് 1455 റൺസാണ് സച്ചിൻ നേടിയിട്ടുള്ളത്. 2 സെഞ്ചുറിയും 10 അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും. 2011 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ തന്റെ അവസാന ഏകദിന ഇന്നിംഗ്സിൽ 115 പന്തിൽ 120 റൺസാണ് സച്ചിൻ നേടിയത്. സുരേഷ് റെയ്നയാണ് നാലാം സ്ഥാനത്തുള്ളത്. 37 മത്സരത്തിൽ നിന്ന് 1207 റൺസാണ് അദ്ദേഹം നേടിയത്. മധ്യനിരയിൽ ഇന്ത്യയുടെ വിശ്വസ്തനായിരുന്ന റെയ്നയ്ക്ക് 41.63 ശരാശരിയും 92.06 സ്ട്രൈക്ക് റേറ്റും ഇംഗ്ലണ്ടിനെതിരെ ഉണ്ടായിരുന്നു. 2014 75 പന്തിൽ ഇംഗ്ലണ്ടിനെതിരെ റെയ്ന സെഞ്ചുറി നേടിയിരുന്നു. ഈ കളിയിൽ ഇന്ത്യ 133 റൺസിന് വിജയിക്കുകയും റെയ്ന മാൻ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തിരുന്നു. നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത്. 45.30 ശരാശരിയിൽ 1178 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇതിൽ 3 സെഞ്ചുറിയും ഉൾപ്പെടും. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിൽ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ച കോഹ്ലി മിന്നും ഫോമിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏകദിനത്തിലും കോഹ്ലികൾക്ക് പ്രതീക്ഷകളേറെയാണ്.